ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പരിപ്പ് വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഗൈസ്. അപ്പം ഞാനത് കുക്കറിലാണ് ഫസ്റ്റ് വേവിക്കുന്നത്. പരിപ്പ് വെച്ച പല കറികളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് പരിപ്പ് ഉലർത്തിയത്, പരിപ്പ് റോസ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കുക്കറിലേക്ക് മാറ്റാട്ടാ. ഇപ്പം ഞാൻ പരിപ്പ് കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം 5 മിനിറ്റ് മാത്രം സ്ലിമ്മിലിട്ട് വേവിക്കും. ഇതേ ഇപ്പം നമുക്കിവിടെ പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതേ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒന്നും മുട്ടപ്പിടിക്കാതെ നല്ല വളരെ ഒന്നും വെന്ത് കുഴഞ്ഞു പോവുകയും ഒന്നും ചെയ്തിട്ടില്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കിത് ഉലർത്തിയെടുക്കാൻ നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉള്ളി 3-4 കിലോ ഉള്ളി, 2-3 വറ്റൽമുളക്, കുറേ കറിവേപ്പില, ഇത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തെടുക്കാട്ടെ ഗൈസ്. ഞാനിപ്പോൾ ഒരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തേക്കണേ. എന്നിട്ട് നമുക്ക് ചതച്ച് വെച്ചേക്കണത് മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാട്ടാ. അപ്പം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം നന്നായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണവും ഇത് പോവാൻ വേണ്ടി ഞാൻ അതിൻ്റെ അകത്തേക്ക് ഒരു സ്വല്പം സാൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യാൻ പെട്ടെന്ന് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു പ്രത്യേക രുചിയായിരിക്കും. അപ്പോൾ ഇതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കണം പരിപ്പ് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ അടിപൊളിയായിട്ട് നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ സിമ്പിളായിട്ട് നമ്മൾ ഈ തയ്യാറാക്കിയെടുത്ത പരിപ്പ് ഉലർത്തിയത്, പരിപ്പ് റോസ്റ്റ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പരിപ്പ് റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെ അല്ലെങ്കിലും വൈകിട്ട് ഈവനിങ് സ്നാക്കായിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. സ്റ്റേ ട്യൂൺഡ്.